ഫാമിലി ട്രിപ്പാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോളോ ട്രിപ്പായിട്ട് ഇന്ത്യയിൽ രണ്ട് മൂന്ന് ലൊക്കേഷനിൽ പോയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനാണ് പ്ലാന്. ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ എന്നൊക്കെയാണ് മനസ്സിലുള്ളത്. അപ്പോൾ സാറിൻ്റെ ഒരു സജഷനിൽ ഒരു ലേഡിക്ക് ഒറ്റയ്ക്ക് സേഫ് ആയിട്ട് പോയി വരാൻ ഇതിൽ ഏറ്റവും നല്ലൊരു ലൊക്കേഷൻ ഏതാണ്? അടുത്തത് പോകാൻ ആഗ്രഹിക്കുന്നത് എവിടെയാണെന്ന് പറയുന്നത്? ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, ആ ഒരു അടുത്തുള്ള, നമ്മൾ ഇന്ത്യൻ്റെ അടുത്തുള്ള ഏതെങ്കിലും കൺട്രീസിലോ. ഭൂട്ടാൻ വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളതും ഞാൻ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതും. തന്നെയുമല്ല ഈ അടുത്ത കാലത്ത് സഫാരിയിൽ തന്നെ ഒരു ഡോക്ടർ, ലേഡി ഡോക്ടർ, തനിച്ച് നേപ്പാളിലൂടെ ഭൂട്ടാനിലൂടെ നടത്തിയ യാത്രയുടെ കഥകൾ പല എപ്പിസോഡുകളിലായി വന്നത് യൂട്യൂബിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. അപ്പൊ അവിടെ വളരെ നല്ല മനുഷ്യരും സൗഹൃദമുള്ള ജനങ്ങളും സുരക്ഷിതമായ അന്തരീക്ഷവും ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ശ്രീലങ്കയും സുരക്ഷിതത്വത്തിന് കുറവെന്നുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഭൂട്ടാൻ എന്താണെങ്കിലും വളരെ സുരക്ഷിതമാണെന്ന് പോയ പലരും, പ്രത്യേകിച്ച് തനിച്ച് യാത്ര ചെയ്ത സ്ത്രീകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. താങ്ക് യു സ്വപ്ന. നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ആര്യ, ഹലോ. യെസ് ആര്യ, പറഞ്ഞു. ഹൈ, ഗുഡ് ഈവനിങ് സർ. ഇതിലെ ടോപ്പിക്കില് സെക്കൻഡ് പാർട്ടാണ് കണ്ടത്. ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണോ എന്ന് അറിയില്ല. സർ പല വീഡിയോസിലും എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിന്റെ ക്ലെൻലിനെസിനെ പറ്റി. നമ്മൾ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ അതേ ഇമ്പോർട്ടൻസ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് നാടിനെ ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങുന്നത് മാത്രമല്ലാതെ മുതിർന്നവർക്ക് അതിനുവേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നതിനെ പറ്റി സാറിന്റെ ഒരു ആശയം പറയാൻ പറ്റും. അല്ലെ, ഇത് സ്കൂളുകളിൽ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം, ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വീടുകളിലേക്ക് ആ സന്ദേശം എത്തിക്കും. സ്വന്തം കുട്ടി ഈ ക്ലീനിങ്ങിന്റെ ഭാഗമാണെന്ന് അറിയുന്ന ഒരു രക്ഷിതാവും സ്വന്തം കുട്ടി ക്ലീൻ ചെയ്യുന്ന, അല്ലെങ്കിൽ സ്വന്തം കുട്ടിയുടെ കൂടി ഇനീഷ്യേറ്റീവിൽ ക്ലീനിങ് നടക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മാലിന്യം ഇടില്ല. അപ്പൊ കുട്ടികളിൽ തന്നെയാണ് ഇത് തുടങ്ങേണ്ടത്. കാരണം എവിടെയും ലോകത്ത് ഇത്തരം മാറ്റങ്ങൾ തുടങ്ങുന്നത് സ്കൂളിൽ തന്നെയാണ്, സ്കൂളിങ്ങിലാണ്. ഇപ്പൊ മുതിർന്നവരോടെ നമ്മൾ എത്രയോ തവണ പറയുന്നു വഴിയരികിൽ മാലിന്യം നിക്ഷേപിക്കരുതെന്ന്, അതിനെന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടില്ല. പിന്നെയുള്ളത് നഗരാസൂത്രണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോ മുനിസിപ്പാലിറ്റിയും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തും വേസ്റ്റ് മാനേജ്മെന്റിന് ഒരു പുതിയൊരു സിസ്റ്റം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിപ്പോഴില്ല. അതായത് ഇപ്പോ നമ്മള് പല കാര്യങ്ങൾ, ഇപ്പോ നമുക്ക് മൊബൈൽ ഫോണ് കണക്ഷൻ എടുക്കണമെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ട്, വാട്ടർ കണക്ഷൻ എടുക്കണമെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ട്, ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കണ ഒരു സിസ്റ്റം ഉണ്ട്, വേസ്റ്റ് കൊണ്ടുപോയി കളയണമെങ്കിൽ മാത്രം ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ ഈ വേസ്റ്റ് കൊണ്ടുപോയി കളയലും ഡിസ്പോസലും എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡ് പോലെ ഒരു ബോർഡോ ഒരു സംവിധാനമോ ഒരു ഭരണ സംവിധാനമോ ഉണ്ടാക്കണം. അതിന് കൃത്യമായി ഭരണഘടനാപരമായ അല്ലെ നിയമപരമായ ഒരു പരീക്ഷ ഉള്ളതായിരിക്കണം. അത് ഓരോ വീട് പണിയുമ്പോഴും ആ വീടുകളിലെ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ പോയി രജിസ്റ്റർ ചെയ്ത് അവിടെ നിന്ന് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള നാലോ അഞ്ചോ ബാസ്ക്കറ്റുകൾ അവർ കാശ് കൊടുത്ത് വാങ്ങി ആ ബാസ്ക്കറ്റിൽ ആ വീട്ടിന്റെ നമ്പർ അതിൽ പഞ്ച് ചെയ്ത് ആ പ്രോസസ് പല കളറിലുള്ള ആ വേസ്റ്റ് ബിന്നുകളിൽ എന്താണ് റീസൈക്കിൾ ചെയ്യാവുന്നത് ഭക്ഷ്യ വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ് ആയിരിക്കുന്ന എനം തിരിച്ചിട്ടത് എങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരങ്ങനെ തന്നെ കൊണ്ടുപോയി അവിടെ വേസ്റ്റ് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യേണ്ടടുത്ത് കൊണ്ടുപോയി വെക്കുകയും അത് എടുത്തു കൊണ്ടുപോകുന്ന ആളുകൾ ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫൈൻ ഇടുകയും, അല്ലെങ്കിൽ ആ നമ്പർ നോക്കി ആ വീട്ടുകാരൻ അത് തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നതെന്ന് അവരെ വാൺ ചെയ്യുകയും, ഇങ്ങനെ വേസ്റ്റ് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഈ വേസ്റ്റ് ഓരോ സ്ഥലത്തേക്കും പോകണം. ഇപ്പോൾ ഭക്ഷ്യ വേസ്റ്റ് ആണെങ്കിൽ അത് ജൈവവളം ഉണ്ടാക്കുന്ന കമ്പനിയിലേക്കായിരിക്കണം പോകേണ്ടത്. പ്ലാസ്റ്റിക്കും പേപ്പറും ഒക്കെ പോലെ റീസൈക്കിളബിൾ ആണെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യുന്ന കമ്പനിക്കാണ് പോകേണ്ടത്. ഹസാർഡസ് വേസ്റ്റ് ആണെങ്കിൽ മുനിസിപ്പാലിറ്റി തന്നെ ഈ ഹസാർഡസ് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു യാർഡിലേക്ക് പോയി അത് വളരെ സുരക്ഷിതത്വത്തോടെ അത് ഡിസ്പോസ് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് വികസിത രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ വേസ്റ്റ് മാനേജ്മെന്റിന് മുനിസിപ്പാലിറ്റിയെ ഏൽപ്പിക്കുന്നതിന് പകരം മറ്റൊരു കോർപ്പറേഷനോ ബോർഡോ പോലുള്ള ഒരു വ്യത്യസ്ത സംവിധാനം, അതിന് ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ സീനിയറായ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ അതിന്റെ തലപ്പത്ത് വരുന്നതിലും തെറ്റൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇതൊരു ഗൗരവമായ ഒരു വിഷയമായും അത് തെറ്റിക്കുന്നവർക്ക് കർശനമായ ശിക്ഷ കൊടുക്കുന്ന ഒരു സംവിധാനമായും ഇലക്ട്രിസിറ്റി ബോർഡിന്നോ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി എന്നോ പറയുന്നത് പോലെ തന്നെ ഗൗരവമുള്ള, നമുക്ക് ഈ വേസ്റ്റ് അല്ലേ എന്ന് വിചാരിച്ച് വേസ്റ്റിനെ വളരെ നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്. വേസ്റ്റ് ആണ് ഏറ്റവും ഗൗരവമായ വിഷയം. ഒരു വീട്ടിൽ ഒരു ദിവസം ഉണ്ടാകുന്ന വേസ്റ്റ്, ഇപ്പൊ ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു വീട്ടുകാരൻ അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വേസ്റ്റ്. ഒരു രാജ്യത്തിന്റെ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വീടിന് ടോയ്ലറ്റ് ഇല്ല എന്ന് പറയുന്ന പോലെയാണ് രാജ്യത്തിന് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ സംവിധാനം ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ അത് അത്രയും ഗൗരവത്തിൽ നമ്മുടെ ഭരണാധികാരികൾ അതിനെ കണ്ടിട്ടില്ല. ഇത് പഞ്ചായത്തിന്റെ സർവ്വ പണിയുടെയും കൂടെയുള്ള ഒരു പണി മാത്രമാണെന്ന് കാണുന്നത് കൊണ്ടാണ് ഈ കുഴപ്പം. അതും അതിൽ പ്രൊഫഷണൽ ആയ ഒരാളും അല്ല, പത്ര 15-30 വർഷമായിട്ട് വേസ്റ്റ് അടിച്ചു വരുന്ന ആളുകൾ ഈ പണിയും കൂടെ ചെയ്യുന്നു, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാർ അത് തന്നെ ചെയ്യുന്നു. അവരെ ഇതിനുവേണ്ടി ട്രെയിൻ ചെയ്തിട്ടില്ല, അവർക്കൊരു പുതിയ സിസ്റ്റം ഉണ്ടാക്കിയിട്ടില്ല. ആ സിസ്റ്റം അനുസരിക്കേണ്ടതാണെന്ന് പബ്ലിക്കിനെ
പരിശീലിപ്പിച്ചിട്ടില്ല. ഈ സിസ്റ്റം അനുസരിച്ചില്ലെങ്കിൽ കനത്ത ഫൈനും പിഴയും തടവ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും എന്ന് അവർ ബോധ്യം വന്നാൽ ഇതൊക്കെ മാറും. അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഗവൺമെന്റ് ഹലോ സാർ, ഞാൻ ഒരു 10-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ ഈ സഫാരി എന്ന പരിപാടി കാണാറുണ്ട്. അതിനാൽ തന്നെ എനിക്കും സാറിനെ പോലെ തന്നെ പല ആശയങ്ങളും എന്റെ നാട് ആ നാടുമായിട്ട് എങ്ങനെ ലിങ്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ അവസാനം സഞ്ചാരത്തിൽ ഇതാക്കിയ അസർബൈജാനിലെ ബാക്ക് അവിടെ ഞാനൊരു സ്മാരകമല്ല, ഒരു വലിയൊരു കെട്ടിടം കണ്ടു. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കി ഒരു നല്ലൊരു രൂപകൽപ്പന ചെയ്യുന്ന ഒരു കെട്ടിടം അത്. പക്ഷെ ഇതൊക്കെ സാറും ഞാനും ആലോചിക്കുന്ന പോലെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷെ ഇത് പലപ്പോഴും പല സോഷ്യൽ ആക്ടിവിസ്റ്റും കേരളത്തിലും ഇന്ത്യയിലും എത്ര പറഞ്ഞാലും നമ്മുടെ സൊസൈറ്റി അതിനെ ഒരു ഗൗരവമായി എടുക്കുന്നില്ല. അതിനാൽ തന്നെ ഇനി വളരുന്ന എന്നെ പോലുള്ള സൊസൈറ്റിക്ക്, ഇന്ത്യൻ സൊസൈറ്റികളോട് സാറിന് എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് ഞാന് ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ ഏകദേശം ഇതേ വിഷയം തന്നെയാണ്. നമ്മള് ഇതില് ഒരു നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് എന്നതാണ് പ്രധാന കാര്യം. ഇന്ത്യയിലെ സാഹചര്യവും അസർബൈജാനിലെ സാഹചര്യമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അസർബൈജാനിൽ ജനസംഖ്യ വളരെ കുറവാണ്, അവർക്ക് നമ്മളെക്കാൾ പ്രതിശീർഷ വരുമാനമുണ്ട്, അവർക്ക് വലിയ തോതിൽ എണ്ണയും നാച്ചുറൽ ഗ്യാസും ഉണ്ട്. അപ്പൊ അവരുടെ നഗരങ്ങളെ അവര് വളരെ ഗംഭീരമായി പിന്നെ കുറച്ചുകൂടെ വീക്ഷണമുള്ള ഭരണാധികാരികളുണ്ട്. പിന്നെ മറ്റൊന്ന്, അവിടെ അവരെ 90-കളിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇതുവരെ അവർക്കൊരു ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണ സംവിധാനമായിരുന്നു. ഏകാധിപത്യ ഭരണ സംവിധാനത്തിന്റെ ഒരു പ്രത്യേകത, ഒരു വ്യക്തിക്ക് നല്ലതെന്ന് തോന്നുന്ന തീരുമാനങ്ങൾ അങ്ങ് എടുക്കാം, അത് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാം. അതിനുവേണ്ടി ഒരു നഗരത്തിന്റെ ഒരു ഭാഗത്തെ വൃത്തിയാക്കണമെങ്കിൽ അവിടുത്തെ ആളുകളെല്ലാം കുടിയൊഴിപ്പിച്ച് ഒരു രാത്രി കൊണ്ടോ ഒരു മാസം കൊണ്ടോ അവിടെ പുതിയൊരു രീതിയിൽ രൂപാന്തരപ്പെടുത്താം. പക്ഷെ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇത്രയേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗരങ്ങളും ഇത്രയേറെ ആളുകള് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയും അതിന് തൊട്ട് മുകളിലും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു രാജ്യത്ത് ആ മട്ടിൽ കാര്യങ്ങൾ നടപ്പാക്കുക എളുപ്പമല്ല. എങ്കിലും പയ്യെങ്കിലും ഈ മാറ്റം വരട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നമ്മൾ സഞ്ചാരത്തിലൂടെയും സഞ്ചാരികളുടെ ഏർക്കുറിപ്പിലൂടെയും ഒക്കെ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. അല്ലാതെ അസർബൈജാനിലെ പോലെ വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള എന്നാൽ വലിയ വിഭവങ്ങളുള്ള ഒരു രാജ്യം ചെയ്യുന്നതെല്ലാം ഇന്ത്യ പോലൊരു രാജ്യത്ത് പെട്ടെന്ന് നടക്കും നമ്മൾ പ്രതീക്ഷിക്കരുത്. എങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ 10 വർഷത്തിനകം 10 വർഷം മുമ്പ് കേരളത്തിലെ പാതകളിലൂടെ സഞ്ചരിക്കുന്നത് ഒരു ഒരു അല്ലെങ്കിൽ എറണാകുളം നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അന്നുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൊച്ചി പോലുള്ള നഗരങ്ങളിൽ വന്നു കഴിഞ്ഞു. മെട്രോ ട്രെയിൻ പോലുള്ള സംവിധാനങ്ങളാവട്ടെ, റോഡിന്റെ പലതിനും 4 വരി പാതകളായി മാറിക്കഴിഞ്ഞു. അതിന്റെ ഓരങ്ങളിലെ പഴയ ഇടുങ്ങിയ തെരുവുകൾ പലതും മാറി പുതിയ നല്ല സംവിധാനങ്ങൾ വന്നു. നമ്മുടെ നാട് വളരെ അതിൽ പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉത്തരേന്ത്യയിലേക്ക് യാത്ര ചെയ്യുമ്പോഴും നമ്മൾ തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നല്ല ഹൈവേകൾ ധാരാളം വന്നു കഴിഞ്ഞു. അപ്പൊ പുരോഗതി ഉണ്ടാകുന്നുണ്ട്. ഒപ്പം ഈ നഗരത്തെ മാലിന്യമുക്തമാക്കുന്ന കാര്യത്തിലും സൗന്ദര്യവൽക്കരിക്കുന്ന കാര്യത്തിലും കുറച്ചുകൂടെ ആളുകളുടെ വീക്ഷണം മാറണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു പൊതുവിദ്യാഭ്യാസത്തിലൂടെ തന്നെ ആളുകളുടെ ഒരു മനോഭാവം. ഇപ്പോൾ നമ്മുടെ സ്കൂളിംഗിൽ ഇല്ലാത്ത ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സൗന്ദര്യബോധം എന്ന ഒരു കാര്യം നമ്മൾ പഠിപ്പിക്കുന്നില്ല. യൂട്ടിലിറ്റി മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതായത് ഒന്നിനെ എങ്ങനെ നമുക്ക് ഒരു കെട്ടിടം പണിയുമ്പോഴാണെങ്കിലും നമ്മുടെ വീടിനെ ക്രമീകരിക്കുമ്പോഴാണെങ്കിലും വീടിന്റെ മുറ്റം ഒരുക്കുമ്പോഴാണെങ്കിലും അതിൽ സൗന്ദര്യബോധം കൂടി ഉൾപ്പെടുത്തണമെന്നും നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയിലും അല്പം സൗന്ദര്യബോധം ഉൾപ്പെടുത്തണമെന്നും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. കാര്യം നടന്നാൽ മതി എന്ന് മാത്രം നമ്മൾ പഠിപ്പിക്കുന്നതും. പക്ഷെ നമുക്കറിയാം വികസിത നാടുകളിൽ അത് കുറച്ചുകൂടെ കലാപരമായും സിസ്റ്റമാറ്റിക്കായും സൗന്ദര്യബോധത്തോടെയും ചെയ്യാനും കൂടെ അവർക്കൊരു പരിശീലനം കിട്ടുന്നതുകൊണ്ടാണ് അവരെ പലപ്പോഴും അവരുടെ നമ്മളെക്കാൾ എഫിഷ്യൻസി പല കാര്യങ്ങളിലും കുറവാണെങ്കിൽ പോലും കാണാനും ഒരു അപ്പിയറൻസിലും വളരെ ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ജനസംഖ്യയും വൈകല്യവും നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. സാർ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇപ്പം ഞാൻ ഏകദേശം ഒരു ഒരാഴ്ചയുടെ സേവ് കുട്ടനാട് എന്ന് പറഞ്ഞ ക്യാമ്പയിനിന്റെ പുറത്താണ്. ഈ സേവ് കുട്ടനാട് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് ഒരു ആംസ്റ്റർഡാമിലെ റൂം ഓഫ് റിവർ എന്ന പ്രൊജക്റ്റുമായിട്ട് കേട്ടിരുന്നു, സാറ് പറയുന്നത് കേട്ടിരുന്നു.
സാർ, അത് എന്നും നമ്മുടെ സി എം നെതർലാൻഡ്സ് പോയി സഞ്ചരിച്ചപ്പോ പറഞ്ഞെങ്കിലും അത് കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ? കേരളത്തിന് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, നമ്മൾ കുറെ ആൾക്ക് കുറെ ഭരണാധികാരിക്ക് പല ഇമെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു റിപ്ലൈ കിട്ടിയില്ല. സാറിന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇല്ല, ഈ പല കാര്യങ്ങളിലും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, ഇപ്പൊ ഭരണാധികാരികൾ മാത്രം കേരളത്തിലെയോ ഇന്ത്യയിലെയോ കാര്യങ്ങൾ നടക്കുന്ന സാഹചര്യം മാറ്റാവുന്നതേ ഉള്ളൂ. ഇപ്പോ നാട്ടിലെ ഇപ്പൊ പല കാര്യങ്ങൾക്കും ജനങ്ങൾ കുറച്ചുകൂടി ഒന്നിച്ചു നിന്ന് പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ ചെറിയ ഇപ്പൊ ചില സൊസൈറ്റികൾ രൂപപ്പെടുത്തുക, ഇത്തരത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കുക, അവർ ചെറിയൊരു ഭാഗത്തെങ്കിലും അവരുടെ മനസ്സിലുള്ള ഈ പുതിയ ആശയത്തെ നടപ്പാക്കി കാണിച്ചു കൊടുക്കുക. ഇപ്പൊ നമ്മൾക്ക് ഒരു കേരളത്തിലെ മുഴുവൻ നമുക്ക് ഒറ്റയടിക്ക് നമ്മളുടെ ആശയത്തിൽ കൊണ്ടുവരാനോ ഗവൺമെന്റിനെ അത് ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് ജയിക്കാനോ കഴിഞ്ഞു വരില്ലായിരിക്കാം. പക്ഷെ നമുക്ക് നമ്മളുടെ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ ഒരു റോഡിനെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ സംഘടനകൾ അവിടുത്തെ ആൾക്കാരെ മുന്നിൽ കൂടെ നയിച്ചിറക്കിയാൽ നമുക്ക് മാറ്റാൻ കഴിയും. അത് കണ്ടാൽ ആ പഞ്ചായത്ത് മുഴുവൻ അങ്ങനെ ആക്കാൻ മറ്റുള്ളവരോട് തയ്യാറാവും. ആ പഞ്ചായത്ത് അങ്ങനെ വിജയമാകുമ്പോൾ അടുത്ത പഞ്ചായത്തും അതിനെ അനുകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ സേവ് കുട്ടനാട് എന്ന് പറയുന്ന സംഘടന തീർച്ചയായിട്ടും ഒരു നേതൃത്വം കൊടുത്ത് ജനകീയമാക്കി ചില കാര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ, ഉദാഹരണത്തിന് വെള്ളപ്പൊക്കത്തെ അറിയിരിക്കുന്ന വീടുകൾ എങ്ങനെ ഉണ്ടാക്കാം, അതിന്റെ ചില മാതൃകകൾ നമുക്ക് ചിലതുണ്ടാക്കിക്കൂടെ, അല്ലെങ്കിൽ റൂം ഫോർ റിവർ എന്ന് പറയുന്ന പ്രോജക്റ്റിൽ നമുക്ക് എന്ത് ചെറിയ തുടക്കം ചെയ്തു തുടങ്ങാം, അങ്ങനെ ഒരു ചലനം തുടങ്ങുമ്പോൾ തീർച്ചയായും സർക്കാരും സർക്കാർ സംവിധാനങ്ങളും അതിന്റെ പിന്നാലെ വരും. സർക്കാർ തന്നെ ഇതങ്ങ് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നു വരില്ല, അതിന് കുറെ താമസം ഉണ്ടായെന്നും വരും. നമുക്ക് അങ്ങനെ ചില കൂട്ടായ്മകളും ഉണ്ടായി ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ അതിനെ സ്പോൺസർ ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ പിൻബലത്തോടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അടുത്ത ആളിലേക്ക് മൂവിയാണ്. നാരായണൻ ചോദിച്ചോളൂ. ഹായ്, ഞാൻ ബാംഗ്ലൂരിലാണ് സംസാരിക്കുന്നത്. എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, എല്ലാവരും പറയുന്ന പോലെ തന്നെ സഞ്ചാരം സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ആക്ച്വലി കഴിഞ്ഞ ഒരു കൊല്ലം പഴയ എപ്പിസോഡ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്തൊക്കെയാണ് ആക്ച്വലി ആ ഒരു കൊല്ലം മിസ് ചെയ്തത്? മാസത്തില് 4-5 ദിവസമേ സാറ് ട്രാവൽ ചെയ്യാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു മേ ബി 12 മാസം ഞങ്ങൾ എന്തൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ, സഞ്ചാരം ഒരു സാച്ചുറേഷൻ സ്റ്റേജിൽ, ഓക്കെ ഓക്കെ ഓക്കെ, സഞ്ചാരത്തിൽ നിങ്ങൾ ഒന്നും മിസ് ചെയ്തിട്ടില്ല. ഞാൻ 5 ദിവസം പോകുന്നത് ഒരു മാസം 5 ദിവസം കൊണ്ട് എനിക്ക് ഒരു മാസത്തേക്കുള്ള സഞ്ചാരം ഷൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. അപ്പം എല്ലാ മാസവും 5 ദിവസം പോയാൽ എനിക്ക് എല്ലാ ദിവസവും മുടങ്ങാതെ പുതിയൊരു സഞ്ചാരം തരാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണ് ചെയ്തു വന്നിരുന്നത്. ഇപ്പോ പഴയ സഞ്ചാരങ്ങൾ അതിനിടയ്ക്കും ആളുകൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. പഴയ സഞ്ചാരം എന്ന് പറഞ്ഞാൽ നമ്മള് ചിലര് ആ സമയത്ത് സഫാരി കണ്ടിട്ടുണ്ടാവില്ല, ചിലര് കണ്ട് മറന്നിട്ടുണ്ടാവാം. ഞാൻ തന്നെ ഇത് ഇപ്പോൾ 2nd ടെലികാസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ ഇത് റിവ്യൂ കാണാറുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് തന്നെ അതൊരു പുതുമയായിട്ട് ഒന്ന് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് സംപ്രേഷണം ചെയ്യാൻ വീണ്ടും അനുവദിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് നമുക്കത് പുനഃസംപ്രേഷണം ആവശ്യമായിട്ട് വരുന്നു. കോവിഡ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 5-6 ദിവസം ഞാൻ യാത്ര ചെയ്താലും 30 ദിവസത്തെ സഞ്ചാരവുമായിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും മിസ് ചെയ്യാൻ സാധ്യതയില്ല. നമുക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങൾ കൂടി തിരിച്ചു പിടിക്കുന്ന പോലെയുള്ള യാത്രകളാണ് ഇനി പ്ലാൻ ചെയ്യുന്നത്. വളരെ വ്യത്യസ്തമായ കുറച്ച് അനുഭവങ്ങൾ ഈ കോവിഡ് കാലം കഴിഞ്ഞാൽ ഉടനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ചോദ്യം കൂടി ഉണ്ട്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സഞ്ചാരം ഒരു ഒരു സാച്ചുറേഷൻ സ്റ്റേജിൽ എത്തുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, ടീമിന് തോന്നിയിട്ടുണ്ടോ? അതിന് വേണ്ടി അതിനെ മറികടക്കാനുള്ള പ്രിപ്പറേഷൻ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്, എന്നാലും ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സഞ്ചാരം എന്നല്ല, ഒരു ഏത് ജോലിയും ചിലപ്പോ നമുക്ക് ബോറടിക്കുന്നതാകുന്ന തോന്നുന്നത് അതിൽ ആവശ്യ സമയത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്താതെ വരുമ്പോഴാണ്. ആവശ്യ സമയത്ത് മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായോ നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ പ്രേക്ഷകര് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെന്ന് ആവശ്യപ്പെടുന്ന അത്ര കാലവും അതിനകത്ത് വലിയ മാറ്റം വരുത്താതിരിക്കുന്നതുമാണ് നല്ലത്. അപ്പൊ സഞ്ചാരത്തിന്റെ ഒരു സ്വഭാവം ബഹുഭൂരിപക്ഷം നമ്മുടെ പ്രേക്ഷകരിൽ 90% പേർക്കും, പ്രേക്ഷകരിൽ, പ്രേക്ഷകരല്ലാത്തവരുടെ കാര്യമല്ല പറയുന്നത്, നമ്മളുടെ പ്രേക്ഷകരാരാണെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. സഫാരിയുടെ പ്രേക്ഷകരാരാണ്, ആ പ്രേക്ഷകരും മറ്റ് പരിപാടിയുടെ പ്രേക്ഷകരും രണ്ടും രണ്ടാണ്. അപ്പൊ സഫാരിയുടെ പ്രേക്ഷകരുടെ പ്രതികരണമാണ് നമുക്ക് പ്രധാനം, സഞ്ചാരത്തിന്റെ പ്രേക്ഷകരുടെ. ആ സ്വഭാവത്തിലുള്ള പരിപാടി ഇഷ്ടപ്പെടുന്ന ഡെത്തിൽ ചരിത്രം
പറയുന്ന പല സംഭവങ്ങളിലേക്കും വിശദമായി പോകുന്ന തരത്തിലുള്ള പരിപാടി ഇഷ്ടപ്പെടുന്നവര്, വ്ളോഗുകൾ പോലുള്ള പരിപാടി ഇഷ്ടപ്പെടുന്ന വേറൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവർക്ക് വേണ്ടിയല്ല സഞ്ചാരം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും രണ്ടു തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ തൃപ്തിപ്പെടുത്തുക. ഇപ്പോ പാലാ നിയോജകമണ്ഡലത്തിലെ എം എൽ എ പാലാ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അയാള് കണ്ണൂർ നിയോജകമണ്ഡലത്തിൽ പോയി കുറെ പണി ചെയ്തതുകൊണ്ട് അയാൾക്ക് അടുത്ത ഇലക്ഷനിൽ ജയിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് ഞാൻ എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ജോലി ചെയ്യുന്നത്. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ളവരുടെ തൃപ്തിയാണ് എന്റെ പ്രധാന വിഷയം. അതുകൊണ്ട് സഞ്ചാരം സഞ്ചാരത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ നന്നായിട്ട് പണിയെടുക്കാൻ തന്നെയാണ് തീരുമാനം. ഓക്കെ, താങ്ക് യു. താങ്ക് യു നാരായണൻ. നമ്മൾ അടുത്ത ആളിലേക്ക് മൂവ് ചെയ്യാണ്. മുഹമ്മദ്. ഹലോ, നമസ്കാരം സാർ. ഞാൻ സ്ഥിരമായിട്ട് സഞ്ചാരം കാണുന്ന ഒരു പ്രേക്ഷകനാണ്. അപ്പോ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടില് ശിലായിക സംസ്കാരത്തിന്റെ ബന്ധപ്പെട്ട ധാരാളം അവശിഷ്ടങ്ങളുണ്ട്. അപ്പോ മുനിയറകൾ പോലത്തെ ഇടുക്കിയിലും മറ്റുള്ള അനുബന്ധ സ്ഥലങ്ങളും ധാരാളം സ്മാരകങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ തികച്ചും നമ്മൾ ഉപേക്ഷിച്ച പോലെ ഇട്ടിരിക്കുകയാണ്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നാട്ടുകാരെ ആരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു സംരക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊരു എന്തെങ്കിലും അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു സംരക്ഷണം അല്ലെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കാൻ പറ്റുന്ന ഒരു ഇതിലാക്കി മാറ്റാൻ പറ്റുമോ, അതിനെ കുറിച്ചിട്ടൊന്ന് അറിയാനായിരുന്നു. തീർച്ചയായിട്ടും മുഹമ്മദ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറയൂരെയൊക്കെ മുനിയറകൾ, മറയൂർ മാത്രമല്ല ഈ അടുത്ത കാലത്ത് കോട്ടയം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും മുനിയറകൾ കണ്ടെത്തി. സത്യത്തിൽ ആ മുനിയറകളെല്ലാം തകർക്കപ്പെട്ട രീതിയിലാണ് പലയിടത്തും കണ്ടിട്ടുള്ളത്. നമ്മളുടെ ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, ആ പ്രദേശത്ത് ജീവിക്കുന്നവർക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ സർക്കാർ എന്തുകൊണ്ടാണ് അതിനെ സംരക്ഷിക്കാത്തത് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം നമ്മുടെ മനുഷ്യരുടെ ചരിത്രത്തിന്റെ, കേരളത്തിലെ ആദിമ ജനവിഭാഗത്തിന്റെ ചരിത്രത്തിന്റെ ഏറ്റവും സുപ്രധാനമായ അവശേഷിപ്പോ തെളിവുമാണത്. അത് സംരക്ഷിക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കടമ. നമുക്ക് ലഭിക്കാവുന്ന കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂഭാഗത്ത് മനുഷ്യർ ജീവിച്ചിരുന്നുവെന്നും വ്യത്യസ്തമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നുവെന്നും അവരുടെ ശവസംസ്കാരത്തിന് പോലും ഒരു സംസ്കാരം ഉണ്ടായിരുന്നെന്നും മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായ ഒന്നിനെ, ഇത് മറ്റേതെങ്കിലും ഒരു വികസിത രാജ്യം ആയിരുന്നെങ്കിൽ അവരെത്ര ഗംഭീരമായിട്ട് അതിനെ സംരക്ഷിച്ച് അഭിമാനത്തോടെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു ഞാൻ അത്ഭുതത്തോടെ കണ്ടു തന്നിട്ടുണ്ട്. ഇത് വളരെ നാണക്കേട് തന്നെയാണ്, ഒരു സംശയവുമില്ല. അത് നമുക്കൊന്നും, ഞാൻ ഒരു തവണ ഞാൻ ശ്രമിച്ചിരുന്നു ഇത് നമ്മളെപ്പോലെ ഏതെങ്കിലും സ്വകാര്യ വ്യക്തിക്ക് അത് പോയി സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ചെന്നു കഴിഞ്ഞാൽ നമ്മളവിടെ നിയമപരമായ പ്രശ്നം നേരിടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇത് സംരക്ഷിക്കാത്തത് എന്നെനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. തീർച്ചയായും അത് ഗവൺമെന്റ് ഉടൻ തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യണം, അതിന്റെ ചരിത്രം രേഖപ്പെടുത്തണം, വരുന്നവർക്ക് അതിനെ മനസ്സിലാക്കാൻ അത് ഗൗരവത്തോടെ സമീപിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ഇത്തരം ചെറിയ ചെറിയ ഉത്ഖനനങ്ങളിലും കണ്ടെത്തലുകളിലും കിട്ടുന്നതിനെ വളരെ പ്രാധാന്യത്തോടെ സൂക്ഷിക്കുന്ന മ്യൂസിയങ്ങൾ അവിടെ ഉണ്ടാക്കുകയും വേണം. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. താങ്ക് യു മുഹമ്മദ്. നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. വഫ, ചോദിച്ചോളൂ. ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് എ കോൺട്രവേർഷ്യൽ ക്വസ്റ്റ്യൻ, ബട്ട് ഇത് പറയണമെന്ന് തോന്നി. കാരണം ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള സാറിനെ പോലെയുള്ള, അതായത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മെൻ സൊസൈറ്റി പോകുമ്പോൾ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ദിവസം മാറി നിൽക്കുമ്പം പ്രശ്നങ്ങളൊന്നും അധികം പുറത്തു വരുന്നില്ല. പക്ഷേ ഇതുപോലെ ഒരു ഇപ്പം ഒരു സ്ത്രീകൾ പോകുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല, ഒരുപാട് ദിവസം ട്രാവൽ ചെയ്യുന്ന നമുക്കറിയാം ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ട്, ഇപ്പോൾ ലൈക്ക് അമൃതുല ദ്വേദിയൊക്കെ പോലെയുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞങ്ങളെപ്പോലെ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് ഇത്രയും ദിവസം കാണണം, ആളുകളെ ഡോക്യുമെന്റ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള സ്ത്രീകൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല. ഒരു പരിധിവരെ അത് സൊസൈറ്റിയുടെ ഒരു നോംസിൽ നമ്മൾ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മൾ കൺഫൈൻഡ് ആണ്. അപ്പം സ്ത്രീകൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് പോവാന്, അല്ലെങ്കിൽ അതിന് സൊസൈറ്റി സമ്മതിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ സാറിന്? അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറെയൊക്കെ അതുണ്ട്, വാസ്തവമാണത്. പക്ഷെ അതിൽ വലിയ വേഗത്തിൽ മാറ്റം വരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് കൊല്ലത്തിനിടയ്ക്ക് ധാരാളം സ്ത്രീകൾ, പ്രത്യേകിച്ച് യൗവന പ്രായത്തിലുള്ള ആളുകൾ ധാരാളമായി യാത്ര ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ യാത്ര ചെയ്യുന്ന ധാരാളം ആളുണ്ട്, വിദ്യാഭ്യാസത്തിനൊപ്പം യാത്ര ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതിനുള്ള അവസരം ആയി വരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, സ്ത്രീകളുടെ തന്നെ കൂട്ടായ്മകളും ധാരാളം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ കൂട്ടായ്മകൾ ഉണ്ടാകുമ്പോൾ യാത്രയ്ക്ക് കൂടുതൽ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് വിശ്വാസം. തനിച്ചൊരു സ്ത്രീ യാത്ര ചെയ്യുന്നതിനേക്കാൾ ആദ്യം എനിക്ക് തോന്നുന്നു ഇത്തരം ചില സ്ത്രീകളുടെ കൂട്ടായ്മകൾ ഒന്നിച്ച് യാത്ര ചെയ്താൽ സമൂഹ തരത്തിലുള്ള ആ പ്രതിഷേധങ്ങൾ കുറച്ച് കുറയ്ക്കും. പിന്നെ ആ തരത്തിൽ ഒന്നോ രണ്ടോ യാത്രകൾക്ക് ശേഷം തനിച്ച് യാത്ര
അതൊരു സമൂഹം അംഗീകരിക്കുന്ന ഒന്നായി മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അടുത്ത ഏതാനും വർഷങ്ങൾ കൊണ്ട് യാത്ര എന്നത് വിദ്യാഭ്യാസം പോലെ തന്നെ മനുഷ്യൻ നടത്തേണ്ട ഒരു 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 കർമ്മമാണ് എന്ന് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും നിങ്ങളെ പോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വരുന്ന നാളുകളിൽ സമൂഹത്തിൽ നിന്ന് പിന്തുണ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അതിനുവേണ്ടി സംസാരിക്കാൻ ഞാനും ഉണ്ടാവും. താങ്ക് യു സർ, അത് നല്ലൊരു കാര്യമായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ ഒന്നുകൂടി ആഡ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഒരാളുടെ ഒരു യൂട്യൂബിൽ ഒരു കോമെന്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 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 വുമൻ ട്രാവലറിന്റെ ആണെങ്കിൽ അവർ കൂടുതൽ സ്ഥലങ്ങളൊക്കെ വർണ്ണിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് അവരെന്ത് ധരിച്ചു, അവരെങ്ങനെയുള്ള വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ അവരെന്തൊക്കെ കഴിക്കുന്നു, എന്തൊക്കെ കുടിക്കുന്നു എന്നതിലാണ്. അപ്പം ഈ ഒരു വ്യത്യാസം രണ്ടുപേരിലും ഉണ്ട്, അത് മാറാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? എനിക്ക് അങ്ങനെ ചില ആളുകൾക്ക് അങ്ങനെ കമന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾ സഫാരിയുടെ യൂട്യൂബ് ചാനലിൽ ആ യാത്രകൾ എന്നൊരു പരിപാടിയുടെ കിടക്കുന്നുണ്ട്. അതിൽ പെൺകുട്ടികൾ നടത്തിയ യാത്രകൾ, സ്ത്രീകൾ നടത്തിയ യാത്രകൾ ധാരാളം വീഡിയോസ് ഉണ്ട്. അതൊന്ന് കണ്ടു നോക്കും. അതിനകത്തിരുന്ന കമന്റുകളിലെല്ലാം വളരെ മെറിറ്റോറിയസ് ആയിട്ടാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. നിങ്ങളുടെ സംഭാഷണം നന്നായി പോകുന്നു, ഇങ്ങനെ വേണം വിവരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ വിശദീകരിച്ച് നന്നായി, ഞങ്ങളത് നിരീക്ഷിക്കുന്നതാണ് ആ കമന്റുകൾ. അപ്പൊ വളരെ പോസിറ്റീവായിട്ടാണ്. അത് സഫാരിയുടെ പ്രേക്ഷകരുടെ ഒരു നിലവാരം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പൊതുവെ ആളുകൾ ആ മട്ടിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. തന്നെയുമല്ല, അത് ആ അത്തരം കമന്റുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നത് വർഷങ്ങളായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ യാത്രകളെ എല്ലാവരും സ്നേഹിക്കുന്നു. യാത്ര ചെയ്യുന്നത് പുരോഗമനപരമായ ഒരു ചിന്തയാണെന്ന് തന്നെ എല്ലാവരും അംഗീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് മാറിക്കോളും. അത് അങ്ങനെ ചില ആളുകൾ വിചിത്രമായ വസ്ത്രം ധരിച്ചാൽ ചിലപ്പോൾ കമന്റ് ചെയ്ത് പോകുമല്ലോ അങ്ങനെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് റഫ. റിനോ ചോദിച്ചോളൂ. ഹലോ സന്തോഷ് സാർ, റിനോ. റിനോ പറയൂ. ഒരു കാര്യം ചോദിക്കാനായിരുന്നു. നമ്മുടെ ഡയറക്ടർ ലാൽജോ സാർ ചൈനയിൽ കൂടെ ട്രാവൽ ചെയ്തപ്പോ അവിടെ അക്കമ്പനി ചെയ്ത ഒരു ഗവൺമെന്റ് ഓഫീഷ്യൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോ ഇതേപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ സന്തോഷ് സാറിന്റെ യാത്രയിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് നമ്മള് ബീയിങ് വാച്ച്ഡ് ആണെന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത് അവർക്ക് വേണ്ടി വന്നത്, അവരൊരു വാഹനവുമായിട്ട് മൂന്ന് പേര് ഇങ്ങനെ പല രാജ്യങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ടും ഒരു കാറ് കൊണ്ട് പോകുമ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകത കൊണ്ടാണ് ആ നിയമം അങ്ങനെ വന്നത്. കാരണം അവര് തന്നെയുമല്ല ചൈനയുടെ തന്നെ കുറച്ച് ഒരു കോൺട്രവേഴ്സ്യൽ ആയ പ്രദേശങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. ചൈനയിലും നമ്മുടേതുപോലെ തന്നെ ചില പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടെയൂടെ കടന്നു പോകുമ്പോൾ ഇവരുടെ ഈ ഇത്രയും കാറുമായി വന്നിരിക്കുന്ന ഒരു സംഘത്തിന്റെ ഉദ്ദേശം എന്ത് എന്നൊക്കെ സംശയം സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവും. തന്നെയുമല്ല ചൈന നമുക്കറിയാം വളരെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷെ ഒരു ടൂറിസ്റ്റ് ആയിട്ടോ ഒരു വ്യവസായത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ചൈനയിൽ ചെല്ലുന്ന ഒരാളുടെയും കൂടി ഒരു ഗൈഡ് ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ചൈനയിലെ ഏത് രാജ്യം ഏത് നഗരത്തിലും ചെന്നിറങ്ങാം. നിങ്ങൾക്ക് പിന്നെ ചില ടൂറുകൾ അവിടെ നടത്തുന്നതിന് അവിടുത്തെ ടൂർ കമ്പനികൾ ബുക്ക് ചെയ്യുമ്പോൾ അവരുടെ ഗൈഡുകൾ കൂടെ വരും എന്നുള്ളതല്ലാതെ, ഇപ്പൊ ബീജിംഗിൽ നിങ്ങൾ ചെന്നിറങ്ങിയാൽ നിങ്ങൾക്ക് ബീജിംഗിലൂടെ സഞ്ചരിക്കാം. അവിടുത്തെ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടാവണം. അവിടുത്തെ ഫെസിലിറ്റികളിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ബുക്കിംഗ് ഉണ്ട് എങ്കിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ടൂർ കമ്പനിയുടെ സൗകര്യം സേവനം എടുത്താൽ ഗൈഡ് വേണമെന്നില്ല, പക്ഷെ അവർ ടിക്കറ്റൊക്കെ അറേഞ്ച് ചെയ്ത് തരും. കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് യാത്ര ചെയ്യാന്നുള്ളതാണ് എന്റെ അനുഭവം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു കൺട്രിയിൽ വിസ റിജക്ട് ആകുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇതുവരെ വിസ റിജക്ട് ആയിട്ടില്ല. പക്ഷെ ഒരിക്കൽ ഞാൻ യൂറോപ്പിലേക്ക് പോകാനായി ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോ അന്ന് അത് 10-15 വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് എന്റെ ഒരു ഒരു ട്രാവൽ ഏജൻസി പോലുള്ളൊരു കമ്പനിയാണ് അത് ചെയ്തത്. അപ്പൊ എനിക്ക് പുതിയതായിട്ട് കിട്ടിയൊരു പാസ്പോർട്ട് അവര് എന്റെ മുൻ പാസ്പോർട്ടുകളോ എന്റെ യാത്രയുടെ വിശദാംശങ്ങളോ ഒന്നും ചേർക്കാതെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു യൂറോപ്യൻ ഒരു രാജ്യത്തിലേക്ക് അവര്. അപ്പൊ നോക്കുമ്പോൾ ഒരു ബ്ലാങ്ക് പാസ്പോർട്ടാണ് എൻ്റെ ആദ്യത്തെ. അത് ട്രാവൽ ഏജന്റിന് പറ്റിയൊരു അബദ്ധമായിരുന്നു. എന്റെ മുൻ പാസ്പോർട്ടുകൾ കൂടി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയും എന്റെ ട്രാവൽ ഹിസ്റ്ററി പറയുകയും ചെയ്യേണ്ടിയിരുന്നതാണ്. അപ്പൊ അവരത് തിരിച്ചയച്ചു, ഇന്റർവ്യൂവിന് നേരിട്ട് ചെന്നാലേ തരൂ എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ഈ പാസ്പോർട്ടുകളും എന്റെ വിശദാംശങ്ങളും അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ തന്നെ, അത് സ്വിസ് എംബസി ആയിരുന്നു, സ്വിസ് എംബസിയിൽ നിന്ന് എനിക്ക് നേരിട്ട് വിളിച്ച് എന്നെ എടുത്തു പറഞ്ഞു, നിങ്ങൾ ഈ രണ്ടാമത് അയച്ചിരിക്കുന്നത് ഈ പ്രോസസ് ചെയ്യുന്നതിന് നിങ്ങൾ ഫീസ് തരേണ്ടതില്ല, ഒരബദ്ധം പറ്റിയതാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞ് അവർ വീണ്ടും എനിക്ക് വിസ അടിച്ചു തരിക പോലും ഉണ്ടായി. അപ്പൊ അങ്ങനെയും ഈ യഥാർത്ഥ കാര്യമാണെന്ന് മനസ്സിലായാൽ അവര് വളരെ ജെന്യൂൻ ആയിട്ട് ഇടപെടുന്ന എംബസികളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു റിനോ. സർ നമ്മുടെ കൂടെ സ്വാമി സന്ദീപാനന്ദ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്വാമിജി നമസ്കാരം. നമസ്കാരം, നമസ്കാരം, സന്തോഷം.
നമുക്ക് നമ്മൾ അങ്ങേ വളരെ വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുന്ന ഒരാളാണ്. മാത്രമല്ല അങ്ങ് ഓരോ യാത്രാ വിവരണങ്ങളും ഇതൊക്കെ പറയുമ്പം നമ്മുടെ നാടിനെ ഒന്ന് ഒന്ന് സ്മരിക്കാറും ഇങ്ങനെയൊക്കെ സാധ്യതകൾ ഉണ്ട് നമ്മുടെ നാടിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് നമ്മുടെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്, ഓർമ്മിപ്പിക്കാറുണ്ട്. അത് ഒരു വളരെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അങ്ങ് എവിടെയൊക്കെ പോകുമ്പോഴും നമ്മുടെ നാടിനെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഒരു എന്താ പറയുക നല്ലൊരു സദുദ്ദേശം. പിന്നെ ഒന്ന് നമ്മൾ ഒരു യാത്രയുടെ കൈലാസത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്തായി അങ്ങയുടെ കൈലാസം പോയോ? ഇല്ല, ഞാന് കൈലാസത്തിലേക്ക് പോകാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഒരുങ്ങിയിരിക്കുകയാണ്. പക്ഷെ പലവിധ പ്രശ്നങ്ങൾ കാരണം ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോവാണ്. തീർച്ചയായും അടുത്ത സമ്മറിൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിൽ നമ്മൾ ഉണ്ടാവും. കാരണം 18 കഴിഞ്ഞ 18 യാത്ര, കൈലാസ യാത്ര 18 പ്രാവശ്യം അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. അപ്പോ പലപ്പോഴും ഞങ്ങൾ ഓരോ യാത്രയിലും ഒരു യാത്രയിലും അങ്ങേ സ്മരിക്കാത്തതില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയുമ്പം സഫാരി അതിൽ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് അങ്ങ് എടുത്ത വലിയൊരു ഒരു ധൈര്യം അതൊക്കെ അങ്ങേയറ്റം പ്രശംസനീയമാണ്. ഒരാൾക്കും ചിന്തിക്കാൻ പറ്റാത്തതായിട്ടുള്ള പലതും അപ്പോ അങ്ങ് ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി വന്നത്. ഇതിലേക്ക് സ്പീക്കറായിട്ട് ഇൻവൈറ്റ് ചെയ്തവരെയും നമ്മൾ വളരെ സന്തോഷം അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഏതായാലും അങ്ങേപ്പോലുള്ള ആളുകളുടെ വാക്കുകൾ വളരെ പ്രചോദനം നൽകുന്നതാണ്. കൈലാസത്ത് പോയി കൈലാസത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളത് സത്യത്തിൽ പറയാൻ നാണം എനിക്കുണ്ടാകുന്ന ഒരു കാര്യമാണ്. കാരണം അന്റാർട്ടിക്ക വരെ പോയ ഒരു മനുഷ്യൻ എന്തുകൊണ്ട് കൈലാസത്തിൽ ഇതുവരെ പോയില്ല എന്നുള്ളത് നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും അടുത്ത സമ്മറിൽ, കാരണം ഈ വർഷവും ഇങ്ങനെയായി പോയി, അടുത്ത സമ്മറിൽ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. ആഗ്രഹിക്കുന്നില്ല, സന്തോഷം അവിടെ വരണം, കാണണം, സന്തോഷിലൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവര് സാധിക്കുമോ അത് നടക്കട്ടെ. താങ്ക് യു സർ. നമ്മുടെ അടുത്ത ആളിലേക്ക് പോവുകയാണ് അഞ്ജലി. നമസ്കാരം സർ, എന്റെ പേര് അഞ്ജലി, ഞാൻ ആലപ്പുഴയിലാണ് എന്റെ വീട്. സാർ എന്റെ ചോദ്യം എന്താന്ന് വെച്ചാല്, സാറ് ഒത്തിരി രാജ്യങ്ങളിൽ പോയിട്ടുണ്ടല്ലോ. സാർ പോയിട്ടുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ജെൻഡർ ഇക്വാളിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് തോന്നിയ രാജ്യം ഏതാണ്? അതുപോലെ തന്നെ അവിടെ ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഒരു സ്ത്രീ ഇങ്ങനെ ഇതുവരെ ചെയ്ത് കണ്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സൊസൈറ്റി അതിനെ സമ്മതിക്കുമോ എന്നുള്ള ഒരു ഒരു സംശയം തോന്നിയ ഒരു ഒരു ഇൻസ്റ്റൻസ് പറയാമോ? അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ടൊരു കാര്യം കൂടെ, നമ്മുടെ രാജ്യത്ത് ജെൻഡർ ഇക്വാളിറ്റി കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഇത് ട്രാവലിങ്ങിനെ മാത്രമായിട്ട് റെസ്ട്രിക്ട് ചെയ്തല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പൊതുവെ ഇൻ ജനറൽ. ജെൻഡർ ഇക്വാളിറ്റി മിക്കവാറും പാശ്ചാത്യ നാടുകളിലാണ് അത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രകടമാകുന്നത്. ഇപ്പൊ അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഒക്കെ അത് വളരെ പ്രകടമാണ്. കാരണം ഒരു ജോലിയും സ്ത്രീക്കെന്നോ പുരുഷനോ വേണ്ടി അവിടെ മാറ്റി വെക്കാറില്ല, ആർക്കും ചെല്ല. ഇപ്പൊ ഒരു ഫോണില് ഒരു എൻക്വയറി വരുമ്പോൾ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ചോദിക്കാൻ പോലും പോടില്ല കമ്പനികളിൽ. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ്. അതുപോലെ തന്നെ സ്ത്രീ പുരുഷൻ എന്നുള്ള കോളം പലയിടത്തും ഫില്ല് ചെയ്യാനില്ല. ജെൻഡർ ഏതാണെന്ന് കാണിക്കുന്ന കോളങ്ങള് ആപ്ലിക്കേഷനുകളിൽ നിന്ന് പല ജോലിക്കും പലതിനും ഒഴിവാക്കിയിട്ടുള്ളവരെയുണ്ട്. അങ്ങനെയാണ് ഇപ്പോ അത് വളരെ വളരെ പ്രകടമാണ് അവിടെയൊക്കെ. എന്നാൽ ഇതേപോലെ തന്നെ ഇപ്പൊ ചൈനയിൽ പോലും നമ്മൾ അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയി കഴിഞ്ഞിരിക്കുന്നു. അവിടെയും പെൺകുട്ടികളൊക്കെ പുരുഷൻ ചെയ്യുന്ന എല്ലാ ജോലികളിലേക്കും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ജോലി മാത്രമല്ല അവരുടെ മനോഭാവം, അവരുടെ പെർഫോമൻസ്, അവര് ചെയ്യുന്ന ജോലിയുടെ. ഇപ്പൊ നമ്മള് ചൈനയിലെ ട്രേഡ് ഫെയറുകളിൽ പങ്കെടുക്കാൻ ചെന്നാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ നമ്മളൊരു ട്രേഡറായിട്ട് ഇന്ത്യയിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മിക്കവാറും കമ്പനികളിലെ എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ നമ്മളെ ബിസിനസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത് വളരെ ഷ്രൗഡായി അതിന്റെ വില ചർച്ച ചെയ്യുന്നതോ ഒക്കെ പെൺകുട്ടികളാണ്. അവരെ കണ്ട പ്രായം തോന്നില്ല, കുട്ടികൾ നമുക്ക് തോന്നുന്നതായിരിക്കും ചിലപ്പോൾ 35-40 വയസ്സൊക്കെ ഉണ്ടാവും. പക്ഷെ കണ്ട ഒരു 22-23 വയസ്സുള്ള പെൺകുട്ടികളാണല്ലോ ഇത്ര ഗൗരവമായിട്ട് ബാർഗെയിൻ ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് ബിസിനസ് ഫിക്സ് ചെയ്യുന്നത് നമുക്ക് സംശയം തോന്നും. അപ്പോ ഇവിടെയൊക്കെ അത് വന്നു കഴിഞ്ഞു. അത് ഈവൻ ഭൂട്ടാനിൽ പോലും അവിടെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്ക് എന്ന വലിയ വ്യത്യാസമില്ലാതെ പല ജോലികളും, കൃഷിയിടത്തിലെ ജോലിക്കാണെങ്കിലും മറ്റ് ജോലികളാണെങ്കിലും അതല്ലാതെ അവരുടെ സമൂഹത്തിലുള്ള നിലയിലും വിലയിലും ഒക്കെ ആണെങ്കിലും ഏതാണ്ട് ഈക്വാലിറ്റി ഉള്ള പോലെ നമുക്ക് പ്രകടമാണത് അവിടെ. അപ്പം ജെൻഡർ ഈക്വാലിറ്റി എന്നത് സമൂഹം മുന്നോട്ട് പോകുന്നതോറും എല്ലാ സമൂഹത്തിലും അത് കൂടുതൽ കൂടുതൽ വ്യക്തവും പ്രകടവുമായി വരും.
നമ്മളും മുന്നോട്ട് പോകുന്നതനുസരിച്ച് അതിവേഗം ഈ ജെൻഡർ ഇക്വാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് പെൺകുട്ടികള് നമ്മള് പെൺകുട്ടികൾ കുറച്ചുകൂടെ മടിച്ച് നിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയമുള്ളൂ. അത് കുറച്ചുകൂടെ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ പുരുഷൻ ചെയ്യുന്ന ഏത് ജോലിയിലേക്കും പ്രാപ്തരായവർ മാറിക്കഴിഞ്ഞ് ഇരിക്കുന്നു. ഇപ്പോ ഇപ്പോ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിലേക്കും ബസ് കണ്ടക്ടറായി ഇരിക്കുന്നതിലും വരുമ്പോൾ ഒരു വാർത്തയായിരുന്നത് ഇപ്പൊ വാർത്തയല്ലാതായി മാറുകയും കൂടുതൽ കൂടുതൽ അതിലേക്ക് വരികയും ചെയ്യാൻ സ്ത്രീകൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് ഇനി വേണ്ടതെന്ന് എന്റെ അഭിപ്രായം. താങ്ക് യു സർ. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ജെൻഡർ സ്ത്രീ പുരുഷ ബൈനറി എന്നല്ലാതെ LGBTQI കൂടെ ഉദ്ദേശിച്ചായിരുന്നു ഞാൻ ചോദിച്ചിരുന്നത്. അത് തീർച്ചയായിട്ടും പാശ്ചാത്യ ലോകത്ത് ആ വ്യത്യാസങ്ങള് വളരെ കുറവായി വന്നു കഴിഞ്ഞിരിക്കുന്നു. അവർക്കുള്ള സ്വാതന്ത്ര്യം അവരുടെ മൗലികാവകാശങ്ങളിലെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിൽ വായിക്കുന്നുണ്ടല്ലോ. ആ ഒരു നിലവാരത്തിൽ അവിടെയൊക്കെ വന്നു കഴിഞ്ഞു. നമുക്ക് ചില മുൻവിധികളുള്ള രാജ്യങ്ങളുണ്ട്, തീർച്ചയായിട്ടും അവിടെ അതിന് റെസ്ട്രിക്ഷൻസ് ഇപ്പോഴും ഉണ്ട്. അത് മനുഷ്യൻ കുറച്ചുകൂടെ വിശാലാർത്ഥത്തിൽ ചിന്തിച്ചു തുടങ്ങുന്ന ക്രമത്തിൽ ആ മാറ്റം ഈ നാടുകളിലും വരും. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. താങ്ക് യു അർച്ചലി. നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ്. ശ്രുതി ചോദിച്ചോളൂ. താങ്ക് യു സരിത. സന്തോഷ് സാറിനോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതേപോലെ ചെറുപ്പകാലം മുതൽക്ക് കാണുന്ന ഒരാളാണ്. എനിക്ക് രണ്ട് ചോദ്യങ്ങളാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം വാല്യൂ എഡ്യൂക്കേഷൻ ബേസിസ് ആണ്. ഫസ്റ്റ് ചോദ്യം ശരിക്കും സ്വാമിയുടെ ചോദ്യത്തിൽ വന്നതാണ്. ഞാൻ ചോദിക്കാനിരുന്നത് ഒരുപാട് ശ്രമിച്ചിട്ടും പോവാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടോ എന്നുള്ളതായിരുന്നു. കൈലാസം ഒന്നാണ്, അപ്പൊ അതുപോലെ മറ്റേതെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ ഒന്ന് രണ്ട് തവണ പോകാൻ ഒരുങ്ങി ശ്രമിച്ചു എന്നതിനേക്കാൾ ഒരുങ്ങിയപ്പോ ചിലവിധ പ്രശ്നങ്ങൾ കാരണം പോകാൻ പറ്റാത്ത ഒരു നാടാണ് ഇറാൻ. അത് ഓരോ തവണയും ഞാൻ പോകാൻ ഒരുങ്ങുമ്പോൾ അവിടെ ചില സംഘർഷങ്ങൾ ഉണ്ടാവുകയോ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്ത് അത് പിന്നെ വേണ്ടാന്ന് വെക്കുകയും മാറ്റി വെക്കുകയും ചെയ്തു, പിന്നെ പോകാൻ പറ്റാതെ വന്നു. അപ്പൊ അടുത്തത് ഇറാനിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗദി അറേബ്യ വലിയ ഒരു സാംസ്കാരിക എന്താണ് ചരിത്രമുള്ള ഒരു നാടാണ്. ഭൂമി ശാസ്ത്രപരമായും വലിയ അത്ഭുതങ്ങളുള്ള ഒരു നാടാണ്. പക്ഷെ നമുക്കതൊരു അടഞ്ഞ പ്രദേശം പോലെയാണ് തോന്നിയിരുന്നത് അടുത്ത കാലം വരെ. കാരണം അവിടെ ഇങ്ങനെ ഒരു ക്യാമറയുമായി ഒരാൾക്ക് ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോകാറുന്നത്. അവിടുന്ന് കിട്ടിയ വിവരങ്ങളും പലപ്പോഴും കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ നിന്ന് പലരും എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പഴയതുപോലെയല്ല, വളരെ ഓപ്പൺ അപ്പ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് വരണമെന്ന്. അതുകൊണ്ട് സൗദി അറേബ്യ, ഇറാനൊക്കെ പോലുള്ള നാടുകളുടെ ഉൾനാടുകൾ, ഇറാഖ് ഞാൻ പോകാത്തൊരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇതുവരെ പോവാത്ത സ്ഥലം. പിന്നെ നോർത്ത് കൊറിയ പോകണമെന്ന് ആഗ്രഹമുള്ളതാണ്. പക്ഷെ ഒരു പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നോർത്ത് കൊറിയയിൽ പോവാത്തത്. നോർത്ത് കൊറിയയുടെ ഒരു പ്രശ്നം നമുക്കറിയാം, അത് വളരെ അടച്ചു പൂട്ടിയ ഒരു രാജ്യമാണ്. എന്നാൽ അവിടേക്ക് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട്. ടൂറിസ്റ്റുകൾ പോകുന്നതിന് മുമ്പ് തന്നെ അവർ വിസ നൽകുന്നതിന് മുമ്പ് തന്നെ അവരെ കുറിച്ച് പഠിച്ച് അതൊരു യഥാർത്ഥ ടൂറിസ്റ്റ് മാത്രമാണെന്ന് ഉറപ്പുവരുത്തും. ടൂറിസ്റ്റുകളെ എവിടെയൊക്കെ പോകണമെന്ന് അവർ കൃത്യമായ ഒരു ഗൈഡിന്റെ സാന്നിധ്യത്തിൽ അവരുടെ വാഹനത്തിൽ കയറ്റി കാണിക്കേണ്ട കാഴ്ചകൾ മാത്രം കാണിച്ച് തിരിച്ചു കൊണ്ടുവരിക ചെയ്യുന്നത്. പക്ഷെ ഒരു വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അവർക്ക് എൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സന്തോഷ് ജോലികൾ അങ്ങനെ ഒന്ന് ഗൂഗിളിൽ അടിച്ചാൽ തന്നെ അവർക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഞാനൊരു ടെലിവിഷൻ ചാനൽ നടത്തുന്ന ആളാണെന്നൂടെ അറിയുമ്പോൾ മാധ്യമപ്രവർത്തകരെ അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്നില്ല അവിടെ ചില. അപ്പൊ ക്യാമറ ഇല്ലാതെ തന്നെ ഞാൻ പോകുന്നത് വലിയ അപകടം പിടിച്ച ഒരു കാര്യമായിരിക്കും. മാത്രമല്ല അത് വളരെ റിസ്കിയാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ ചെന്ന് എന്താണ് അവിടെ തേടുന്നത് എന്നൊരു നിരീക്ഷണം നിരന്തരം ഉണ്ടാവും. അതിന് വിസ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളത് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചാലും എനിക്ക് ഉടൻ തന്നെ നോർത്ത് കൊറിയയിൽ പോകാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടും പോകാൻ ഉടനെ കഴിയാത്ത ഒരു രാജ്യമായി നോർത്ത് കൊറിയ ആയിരിക്കും മിക്കവാറും അവശേഷിക്കുക. പാകിസ്ഥാൻ പോയിട്ടുണ്ടോ? ഇല്ല, പാകിസ്ഥാനിലേക്ക് ഈ പറഞ്ഞതുപോലെയല്ല ചില പ്രതിസന്ധികളുണ്ട്. ഈ മാധ്യമങ്ങളെ അവരനുവദിക്കുന്ന സമയത്തെ മാധ്യമ പ്രവർത്തകർക്ക് അതിലൂടെ സഞ്ചരിക്കാൻ അനുവാദം കിട്ടാറുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഒരു ടൂറിസ്റ്റിന് പോകാം. പക്ഷെ എനിക്ക് ഓൾറെഡി ഒരു ഇന്ത്യയുടെ INB മിനിസ്ട്രി ലൈസൻസ് വന്നിരിക്കുന്ന ഒരു ചാനലിന്റെ ഔദ്യോഗിക വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു ടൂറിസ്റ്റ് പോകുന്ന പോലെ എല്ലായിടത്തും പോകാനുള്ള അനുവാദം പലപ്പോഴും കിട്ടില്ല. താങ്ക് യു ശ്രുതി. നമ്മള് സമയം കുറവായിട്ട് പോവാണ്. ചോദിക്കാവോ? പെട്ടെന്ന് ചോദിച്ചോ.
ലേബറിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ലേബറിന്റെ എനിക്ക് തോന്നുന്നു ഞാൻ 10th സ്റ്റാൻഡേർഡ് വരെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഒരു മാഗസീനാണ്. പക്ഷെ അതിനുശേഷം നമുക്ക് ആ ഒരു 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 വാല്യൂ കിട്ടുന്നില്ല. ഹയർ സ്റ്റഡീസിൽ എന്തായാലും ഒരുപാട് ഫീൽഡ്സ് ഉണ്ട്, അപ്പൊ എല്ലാത്തിനും ഇറക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഒരു ഒരു അഡൽട്ട് എഡ്യൂക്കേഷൻ എന്നുള്ള ബേസിസിൽ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു 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 പോയിന്റിലേക്ക് സർ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. ഈ 10th ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡൽട്ട് ആയി കഴിഞ്ഞ് വാല്യൂ എഡ്യൂക്കേഷനും ലോകത്തെ കുറിച്ചുള്ള അറിവും തരാൻ വേണ്ടിയുള്ള അതിന്റെ അടുത്ത ഭാഗമായിട്ടാണ് സഫാരിയെ ഞങ്ങൾ കാണുന്നത്. അപ്പോ കുറെയൊക്കെ സഫാരി നിങ്ങളുടെ അത്തരം ചിന്തകളെയും ആശയങ്ങളെയും ഒക്കെ വഴി കാണിക്കാൻ പ്രാപ്തമാകുന്ന ഒരു മാധ്യമമായിരിക്കും. സഫാരിയിലൂടെ കുറച്ചുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്ന കണ്ടന്റുകൾ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കാം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഓൾറെഡി ചോദിച്ചു ഇറാനെ പറ്റി. താങ്കളുടെ ഇറാൻ യാത്ര പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവിടെ കാണാൻ ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് ഇറാനെ പറ്റി, ബട്ട് അവിടെ കാണാൻ താങ്കൾ താല്പര്യപ്പെടുന്ന പ്രദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതേപോലെ ഈ നഗരാസൂത്രണത്തെ പറ്റി താങ്കൾ എപ്പോഴും പറയും, ഓരോ ടൗണിൽ പോകുമ്പോൾ വരി വരിയത്തെ റോഡുകൾ എന്നൊക്കെ പറയുന്നു, അതൊക്കെ ഇനിയും കേരളത്തിൽ സാധ്യമാണോ? കേരളത്തില് സാധ്യമാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോ നമുക്ക് യൂറോപ്പിലെ അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിലെ നഗരങ്ങളെ ആസൂത്രണം ചെയ്യുന്നത് അവര് അവർക്ക് എപ്പോഴും നഗരത്തിന് ഒരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു നഗരഭാഗമുണ്ട്, പുതിയ നഗരഭാഗമുണ്ട്. അതായത് ന്യൂ ടൗൺ എന്ന് പറയുന്ന ഭാഗമാണ് ആസൂത്രിതമായി പണിയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കോട്ടയത്തിന് അല്ലെങ്കിൽ എറണാകുളത്തിന് ഇപ്പം സ്മാർട്ട് സിറ്റി ഉൾപ്പെടുന്ന ഒരു ഭാഗത്തേക്ക് നഗരം വളരുമ്പോൾ അവിടെ ആസൂത്രണം ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ, അവിടെ പ്ലാൻ ചെയ്യാമല്ലോ. കാക്കനാട് കഴിഞ്ഞ് പിറവം വരെയുള്ള ഒരു സ്ഥലത്ത് അടുത്ത 10-15 അല്ലെങ്കിൽ 30 വർഷത്തിനകം കൊച്ചി അവിടേക്കാണ് വളരുന്നത് എന്നുള്ള രീതിയിൽ ഇപ്പൊ തന്നെ അതിന് പ്ലാനിങ് നടത്താമല്ലോ. അതും നമുക്കില്ലാതെ വരുന്നതിനെയാണ് ഞാൻ വിമർശിക്കുന്നത്. എറണാകുളത്തിന്റെ മറൈൻ ഡ്രൈവോ അല്ലെങ്കിൽ ബ്രോഡ്വേയോ ഇനി വിപുലീകരിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഭാവിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്ന പ്രദേശം അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി പ്രദേശത്തേക്ക് നഗരം വളരുമെങ്കിൽ ആ ഭാഗത്തെ ഇപ്പോഴേ നമുക്ക് ആസൂത്രിതമാക്കിക്കൂടെ? അത്തരം ചിന്തകളാണ് നമുക്കുണ്ടാവേണ്ടത്. യൂറോപ്പൊക്കെ അങ്ങനെയാണ്, 300-400 വർഷം പഴക്കമുള്ള ഇടുങ്ങിയ തെരുവുകളുള്ള കല്ലുകൊണ്ട് മാത്രം കെട്ടിടങ്ങൾ പണിത പുരാ നഗരങ്ങൾ എല്ലാ നഗരത്തിലും ഉണ്ട്. പാരീസിന് അങ്ങനെയുണ്ട്, ലണ്ടൻ അങ്ങനെയുള്ള തെരുവുകളുണ്ട്, പലതിനും ഉണ്ട്. പക്ഷെ അന്നും അവർക്ക് വലിയ വീക്ഷണം ഉണ്ടായിരുന്നത് കൊണ്ട് കുളങ്ങളെ വിസ്തൃതമായ പാതകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഉൾനാട്ടിലെ പട്ടണങ്ങൾക്ക് യൂറോപ്പിലൊക്കെ ഇടുങ്ങിയ തെരുവുകളും കല്ല് നിർമ്മിതികളും കല്ല് വിരിച്ച പാതകളും ഗോകുൾ സ്റ്റോൺ സ്ട്രീറ്റും ഒക്കെ ഉള്ളത് ഇപ്പോഴും നമുക്ക് കാണാം. അതാണല്ലോ അവിടുത്തെ ആകർഷണം. അപ്പൊ അത് സാധ്യമാണ്. നമ്മൾ പഴയ നഗരത്തെ തന്നെ അങ്ങനെ മാറ്റണമെന്ന് വാശി പിടിക്കണ്ട. നമുക്ക് ഇനി പുതുതായിട്ട് സാറ്റലൈറ്റ് ടൗണുകൾ അങ്ങനെ മാറ്റിയെടുക്കാമല്ലോ. സാർ, അത് എത്ര പേര് ചോദിച്ചു എന്നറിയില്ല, ഒരുപക്ഷെ ഇതിന് മുന്നേ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഇപ്പം ഇവിടെ കുറച്ച് മുന്നേ സംസാരിച്ച ഒരാൾ ലേബർ ഇന്ത്യനൊക്കെ മെൻഷൻ ചെയ്തു. ലേബർ ഇന്ത്യൻ്റെ അവസാനത്തിലെ ഒരു കോളം ഉണ്ടാവും, സഞ്ചാരത്തിന്റെ ഒരു കോളം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഈ ഓരോ എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിലും കണ്ടാന്ന് തോന്നുന്നു സഞ്ചാരത്തിന്റെ ഓരോ എപ്പിസോഡും കാണും. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ക്യൂൻ എലിസബത്തിന്റെ മുന്നിലുള്ള മറ്റേ തൊപ്പി വെച്ച മുടീന്റെ തൊപ്പി വെച്ചിട്ടുള്ള ആൾക്കാർ മുതൽ റഷ്യ, നമ്മൾ പുസ്തകത്തിൽ മാത്രം കണ്ടിട്ടുള്ള ഓരോ സ്ഥലങ്ങളിലൂടെ നിങ്ങൾ പോകും. ലോകത്ത് മുഴുവൻ നിങ്ങൾ നടന്ന് യാത്ര ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. നാട്ടില് കേരളത്തില് ഇന്ന് വരെ സന്തോഷ് ജോർജ് കുളങ്ങര കണ്ടിട്ടില്ലാത്ത എന്നാൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ടോ? നിരവധി സ്ഥലങ്ങളുണ്ട്. ഞാൻ കേരളത്തില് നിരന്തരം യാത്ര ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. കേരള വിശേഷം എന്ന് പറഞ്ഞൊരു പരിപാടി ചെയ്യാൻ വേണ്ടി ഞാൻ ദൂരദർശന് വേണ്ടി കേരളത്തിൽ നിരന്തരം യാത്ര ചെയ്തിരുന്നു. പക്ഷെ എങ്കിലും നിരവധി സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടില്ല. വളരെ നിങ്ങൾക്ക് തോന്നും ഗവി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ പലപ്പോഴും പേരെടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഇതുവരെ പോയിട്ടില്ലല്ലോ അവിടെ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി സ്ഥലങ്ങളുണ്ട്. സാറിന് എന്തെങ്കിലും ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ചോദിക്കണമെന്ന് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ചോദ്യമാണ്. കാരണം എല്ലാവരും പറയാറുണ്ട് നാട് കണ്ടതിന് ശേഷം മതി ലോകം കാണലൊക്കെ പലരും പറയാറുണ്ട്, അയൽവക്കം കണ്ടിട്ട് മതി എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ഞാൻ വയനാട് നന്നായി എക്സ്പ്ലോർ ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ നെല്ലിയാമ്പതി ഇതുവരെ പോയിട്ടില്ല എന്ന് പലപ്പോഴും എനിക്ക് തന്നെ തോന്നാറുണ്ട്. അതൊക്കെ അങ്ങനെ സംഭവിക്കും. കാരണം നമ്മളിപ്പോ എല്ലാ നാട്ടിലെ തീർത്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ നടക്കില്ല. നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ അനുസരിച്ചും ഓപ്പർച്യൂണിറ്റി അനുസരിച്ചും യാത്ര ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധി. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു സരിത. താങ്ക് യു ജയ സാർ. ജിയോ ചോദിച്ചോളൂ. സാർ നമസ്കാരം, ഞാൻ പാലായി എന്നാണ് സാറേ എന്റെ പേര്. നമസ്കാരം സാർ. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം,
സാറ് പണ്ട് ട്രാവൽ ഏജൻസിനെ ഇങ്ങനെ യാത്ര ചെയ്യാൻ കൊണ്ടുപോകുമായിരുന്നു. ഈ അടുത്ത കാലം കണ്ടത് അത് കാണുന്നില്ല. ഒരു ട്രാവലായിട്ട് കുറെ പേരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മുൻ രാഷ്ട്രപതി പോലെ അങ്ങനെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോ അമേരിക്ക വെച്ചോ ഒരു മോശമായ ഒരു ഇന്ത്യക്കാരെന്ന രീതി മോശമായ ഒരു സമീപനം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ടൂർ കൊണ്ടുപോകാത്തതിന്റെ ഒരു കാര്യം ഞാൻ സഞ്ചാരിയുടെ ടയർ കുറിപ്പിൽ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം, ഒന്ന്, നമ്മളുടെ ഒരു വൈദഗ്ധ്യമുള്ള ഒരു മേഖലയിൽ കൂടുതൽ പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു തീരുമാനത്തിന്റെ പേരിൽ അത് നിർത്തിവെച്ചതാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം സഞ്ചാരത്തിന്റെ പ്രേക്ഷകരെയും അല്ലെങ്കിൽ സഫാരിയുടെ പ്രേക്ഷകരെയും ഒക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്ന് എനിക്കുണ്ട്. അതിനുവേണ്ടിയുള്ള ചില ചർച്ചകളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. പ്രൊഫഷണൽസായ ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. സഫാരിയിലെ തിരക്കുകളും എൻ്റെ മറ്റ് ജോലി തിരക്കുകളും കാരണം എനിക്ക് അതിൽ കൂടുതൽ സമയം, കാരണം ഞാൻ ഇത്തരം ഒരു പരിപാടിക്ക് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണമെന്നും ആളുകൾക്ക് പരാതിയില്ലാത്ത നല്ലൊരു സംരംഭം ആയിരിക്കണമെന്നും നിർബന്ധം ഉള്ളത് കൊണ്ടാണ് ഞാനത് നിർത്തിവെച്ചത്. എന്നാൽ എൻ്റേത് ഒരു ട്രാവൽ ഏജൻസിയോ ട്രാവൽ കമ്പനിയോ നടത്തല് എൻ്റെ ഒരു ലക്ഷ്യമല്ല. എങ്കിൽ കൂടി പ്രേക്ഷകരേക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെ നമുക്ക് ഉത്തരവാദിത്തമുള്ള ട്രാവൽ കമ്പനികളുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഏറ്റവും മിതമായ നിരക്കിലും ഏറ്റവും എന്നോടൊപ്പം യാത്ര ചെയ്താൽ കിട്ടുന്ന ഒരു ഫീലോട് കൂടി പോകാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതകൾ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? സാറേ, നമ്മുടെ മുൻ രാഷ്ട്രപതിമാർക്കൊക്കെ, രാഷ്ട്രപതിയിലെ ബോളിവുഡ് നടന്മാർക്കൊക്കെ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വെച്ച് ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഒരു മോശമായ അനുഭവം പെട്ടിട്ടുണ്ട്. സാറിന് ജീവിതത്തിൽ ഇത് ഇപ്പോ പല രാജ്യങ്ങളിലും പലതരം മനുഷ്യരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. നമുക്ക് സങ്കല്പിക്കാം, ഇപ്പൊ അതാ നാടിന്റെ ഒരു പൊതു സ്വഭാവമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഇപ്പൊ അമേരിക്കയ്ക്ക് മൊത്തത്തിൽ നമ്മളോട് ഒരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെന്നല്ല അതിനർത്ഥം. ആ സ്ഥലത്ത് നമ്മൾ സെക്യൂരിറ്റി പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥന് ചിലപ്പോൾ ചില നിറത്തോട് ചില വംശത്തോട് ഒക്കെ ഒരു മുൻവിധി ഉണ്ടാവുക സ്വാഭാവിക. അത് നമുക്കും ഇല്ലേ അങ്ങനെ? ഇപ്പൊ നമ്മളുടെ അടുത്തേക്ക് ഇന്ത്യയിലെ തന്നെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലെ ആളുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അവരോട് തോന്നുന്ന എന്ത് അഭിപ്രായമാണ്? ഇപ്പൊ നിങ്ങളുടെ എൻ്റെയും ഒക്കെ നാട്ടില് ഇപ്പോ പശ്ചിമബംഗാളിൽ നിന്ന് ജോലിക്ക് വരുന്ന ഒരാളോട് മലയാളിയായ ഒരു ജോലിക്കാരനോട് തോന്നുന്ന അതേ വികാരത്തിൽ എല്ലാവരും പെരുമാറാറുണ്ടോ? അപ്പൊ ഇത് കേരളത്തിലെ തന്നെ കഴിഞ്ഞ ഒരു തലമുറയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മലയാളികളായ തന്നെ പല വിഭാഗം ആളുകളോട് നമ്മുടെ കുടുംബങ്ങളിൽ ആളുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്തിരുന്നത്? എല്ലാവരെയും വീടിനകത്ത് കയറ്റി ഇരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു ശീലം നമുക്ക് ഒരു 50 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നോ? അപ്പൊ ഇതൊക്കെ ഏറിയും കുറഞ്ഞും ലോകത്തിലെ ആളുകളുടെ വിദ്യാഭ്യാസത്തിന്റെയും ലോകവീക്ഷണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ ഭാഗമായി നിലനിൽക്കും. അതിനെ നമ്മൾ ഒരു സഞ്ചാരി എന്ന നിലയിൽ നമ്മൾ അത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് യാത്ര ചെയ്യുക. അല്ലാതെ അവിടെ നമ്മൾ എന്നോട് മോശമായി പെരുമാറിയെന്ന് നമ്മൾ പത്രസമ്മേളനം നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ നമ്മളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന ആളുകളെ അതേ നാടുകളിൽ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇത് മനുഷ്യന്റെ വ്യത്യസ്തമായ സ്വഭാവങ്ങളും അവരുടെ മുൻവിധികളും ഒക്കെ ഇതിൽ സ്വാധീനം ചെലുത്തുവന്നു. ഒരു സഞ്ചാരി അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ഈ യാത്രകളിൽ നിന്ന് പഠിച്ചത്. തീർച്ചയായും ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്, അത് വാസ്തവമാണ്. ഓക്കേ, താങ്ക് യു സർ. താങ്ക് യു ജിയോ. നമ്മൾ അടുത്ത ആളിലേക്ക് പോവാണ് സർ. അഭിഷേക്. ഹലോ, നമസ്കാരം. സാറിന് ലേബർ ഇന്ത്യയും സഞ്ചാരവും അതേപോലെ സാറിന്റെ ബിസിനസ് മോഡലും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോ സാർ ഇതുവരെ പറഞ്ഞതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് കേരളത്തിലെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് ഒരു പെൻഷൻ കൊടുക്കുക എന്നുള്ള ഒരു ആശയം. അത് വന്നാല് വളരെ വലിയ മാറ്റം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ ജെൻഡർ ഇക്വാളിറ്റിയും പിന്നെ പ്രൈവറ്റ് ആയി വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കും ജീവിതത്തിൽ വലിയൊരു വാല്യൂ കിട്ടും തോന്നുന്നു. അപ്പൊ അത് നടപ്പിലാക്കാൻ വേണ്ടി വല്ല അത് എക്സിക്യൂട്ട് ചെയ്യാൻ എന്തെങ്കിലും വഴി പോസിബിൾ ആണോ? ഇപ്പോ ഇവിടുത്തെ ബീച്ചുകളെല്ലാം വെറുതെ കിടക്കുന്ന, അവിടെ ഒരു ബിയർ പാർലർ പോലത്തെ ഷാക്കുകള് ഇട്ടിട്ടായാലും അതിന്റെ വരുമാനം ഇങ്ങോട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒരു ഫണ്ടിങ് നടത്താൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടോ? അതേപോലെ നമ്മളൊരു ഇനീഷ്യേറ്റീവ് എന്നുള്ള നിലയിൽ നമ്മുടെ കമ്പനി ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് വർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അത് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ക്ലയൻസിനും അതേപോലെ ഈ മൈക്രോ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കും കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു മോഡൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ രണ്ട് കാര്യങ്ങൾ ചോദിക്കും. അതിന് പറ്റുന്ന മോഡലുകൾ സജസ്റ്റ് ചെയ്യാൻ എന്റെ മുമ്പിൽ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയിലൊന്നും വരുന്നില്ല. തീർച്ചയായും നമ്മുടെ ഗവൺമെന്റുകൾ ആ ഒരു ദിശയിലേക്ക് തന്നെ പോകുന്നുണ്ട്. കാരണം ഇപ്പോ കഴിഞ്ഞ ഒരു രണ്ട് ഇലക്ഷനുകളിൽ നമ്മൾ നോക്കിയാൽ സാമൂഹ്യ സുരക്ഷ അല്ലെങ്കിൽ പെൻഷനുകൾ ജനങ്ങൾക്ക് കൊടുക്കുക എന്നത് എല്ലാ പാർട്ടികളുടെയും പ്രകടന പത്രികയിൽ ഒരു വിഷയമായി മാറിക്കഴിഞ്ഞു.
കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് എൽ ഡി എഫ് യു ഡി എഫും പെൻഷൻ നൽകുന്നതിന് കൂടുതൽ തുക ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രികൾ പുറത്തിറക്കി എന്ന് പറഞ്ഞാൽ ഇനി ആർക്കും അത് ഒഴിവാക്കാൻ കഴിയില്ല അങ്ങനെ ഒരു കാര്യം എന്നത് വ്യക്തമായി കഴിഞ്ഞു. അതായത് ഇനി ഓരോ ഇലക്ഷനും കഴിയുമ്പോൾ ആ തുക കൂടിക്കൂടി വരികയും സ്ത്രീകൾക്ക് മാത്രമല്ല വൃദ്ധരായ പുരുഷന്മാർക്കും പെൻഷൻ കിട്ടേണ്ടത് ഒരു അവകാശമാണെന്നും അതൊരു സാമാന്യ നീതിയുടെ പ്രശ്നമാണെന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പ് വരെ അങ്ങനെ ആരും ചിന്തിച്ചിരുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇനി ഗവൺമെന്റുകൾ തന്നെ അത് ടേക്കപ്പ് ചെയ്യുകയും ഗവൺമെന്റിൽ നിന്ന് പെൻഷൻ കിട്ടുക എന്നത് തന്നെയാണ് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. അത് ഒരു പാശ്ചാത്യ നാട്ടിലെ അല്ലെങ്കിൽ ഒരു വികസിത നാട്ടിലെ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ സാധാരണ ഗ്രാമീണരെയും എത്തിക്കും എന്നുള്ള സംശയമൊന്നുമില്ല. താങ്ക് യു അഭിഷേക്. സർ നമുക്ക് ഭാഗ്യലക്ഷ്മി ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ നിങ്ങളോട് മറ്റുള്ളവർ ചോദ്യങ്ങൾ ചോദിച്ചു പ്രവർത്തിക്കുന്ന കേട്ടിരിക്കുകയാണ് ഞാൻ. അല്ല ഞാൻ കേട്ടിരിക്കാം, നല്ല രസമുണ്ട് ആൾക്കാർക്ക് ക്വസ്റ്റ്യൻസ് ഉത്തരം പറയുന്ന കേൾക്കാൻ. എപ്പോഴും താങ്കൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്, അതുകൊണ്ട് ഞാൻ കേട്ടിരുന്ന ആസ്വദിക്കാം. സംസാരവും ആളുകൾ കേരളം മുഴുവൻ ആളുകൾ കേട്ടിരുന്ന ഒരു കാലവും ഇപ്പോഴും ഉണ്ടല്ലോ. താങ്ക് യു താങ്ക് യു താങ്ക് യു ചേച്ചി. അമീന ചോദിച്ചോ. സാർ പിന്നെ സാറോട് സംസാരിക്കാൻ പറ്റാന്നുള്ള വലിയ കാര്യമാണ്. പിന്നെ ഞാൻ ആക്ച്വലി പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് ഒരു യാത്രയിൽ കണ്ടുമുട്ടണം ആഗ്രഹിക്കുന്ന ഒരാളിൽ പെട്ടതാണ് സാറും. അപ്പം പണ്ടെല്ലാം ഇങ്ങനെ വീട്ടിൽ ലൈബ്രറിയൊക്കെ വാങ്ങി തരുമ്പം അതിൽ ബോറടിക്കുന്ന ടൈമിൽ നമ്മൾ ആ യാത്രാനുഭവങ്ങൾ ഇങ്ങനെ വായിച്ച് വായിച്ച് പോകുന്ന ഒരു കാലുണ്ടായിരുന്നു. പിന്നെ കോളേജിലെത്തിയപ്പം പിന്നെ സാറെ ഒരു പിന്നെ ടി വിയിൽ ഒരു ഷോയും കണ്ടു. പിന്നെ ഏതോ ജസ്റ്റ് അത് ടച്ച് കിട്ടു. പിന്നെ വൺ ഡേ ഞാനിങ്ങനെ ടൂറിസം, ഞാനൊരു ആർക്ക് സ്റ്റുഡൻ്റ്, അപ്പം ടൂറിസം ഡെവലപ്മെൻ്റ് ഇങ്ങനെ കണ്ടപ്പോൾ ബീച്ച് ടൂറിസം ആയിരുന്നു ഞാൻ എടുത്ത പ്രോജക്റ്റ്. അങ്ങനെ ബീച്ച് ടൂറിസത്തിൻ്റെ ഇങ്ങനെ കേസ് സ്റ്റഡീസ് നടത്തുമ്പോൾ നമ്മളെ കേരളത്തിൽ ആക്ച്വലി എനിക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു കേസ് സ്റ്റഡി ചെയ്യാൻ പറ്റിയ എനിക്ക് സാറെ കുറെ വീഡിയോസ് അയച്ചിരുന്നു. അതിൽ സാറെ സാറെ ആ ഒഡീഷ്യൻ യാത്രയിലെ കുറെ പിള്ളേരെ കൂടെ ഉള്ള അവരുടെ സ്റ്റോറിയിലൂടെ ആ ഒഡീഷ്യയിലെ ഓരോ അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്ത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ആക്ച്വലി നമ്മൾ കേരളത്തിലേക്ക് ടൂറിസം ഒരു ബീച്ച് ടൂറിസം കൊണ്ടുവരുമ്പോൾ ഇപ്പം പുറമേ ഉള്ള നമ്മൾ ഫോറിനേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ് അതിൻ്റെ ഡിസ്കഷനിൽ നമ്മളെ ഏർബൻ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഡെവലപ്മെന്റ് വരണമെങ്കിൽ നമ്മൾ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യണം. അതിലൂടെയാണ് നമുക്ക് ഒരു ഇൻകം നമ്മളെ സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുള്ളൂ. സോ നമ്മളെ ഫോറിനേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ എക്സിസ്റ്റിംഗ് ടൂറിസം കണ്ടീഷനിൽ ഇല്ലാത്തതുമായിട്ടുള്ള നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ കൊണ്ടുവരാൻ പറ്റിയ ഒരു ലൈക്ക് ഒരു പ്ലാനിങ് മെത്തേഡോ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടുള്ള ഡിസൈൻ പ്രോഗ്രാം സാറിന് സജസ്റ്റ് ചെയ്യാനുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ മീറ്റിംഗിലും ഒക്കെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. കാരണം ടൂറിസത്തിന്റെ ഒരു രീതി മാറുന്ന ഒരു ഘട്ടമാണിത്, നമ്മൾ മാറ്റേണ്ടതാണ്. കാരണം നമ്മുടെ ഇതുവരെയുള്ള ഒരു ചിന്ത കേരളത്തിലെ സാധാരണക്കാരന് ടൂറിസത്തിലൂടെ ഒരു വരുമാനവും കിട്ടില്ല എന്നും അല്ലെങ്കിൽ അതേതോ ഒരു വ്യവസായിയുടെ അല്ലെങ്കിൽ ഒരു മുതലാളിയുടെ റിസോർട്ടിലേക്ക് മാത്രം ആളുകൾ വരുന്നു, നാട്ടുകാർ കണ്ടു നിൽക്കുന്ന ആളുകൾ മാത്രമാകുന്നു എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. അതല്ല, കേരളത്തിലേക്ക് എന്തിനാണ് ഒരു ടൂറിസ്റ്റ് വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. കേരളത്തിന്റെ യുണീക്കായ കാഴ്ചകൾ മാത്രം കാണാൻ. നിങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കേരളം പോലെ തന്നെ ഇരിക്കുന്ന, കേരളത്തെ പോലെ തന്നെ ജീവിക്കുന്ന ആളുകളുള്ള ഒരു അമേരിക്ക ആണെങ്കിൽ അവിടേക്ക് പോവില്ല. ഇവിടെ നിന്ന് നമ്മുടെ ജീവിതം ആയിരുന്ന സ്ഥലത്ത് നിന്ന് വളരെ വ്യത്യസ്തമായ എന്തെങ്കിലും അനുഭവങ്ങളോ കാഴ്ചകളോ തേടിയാണ് എല്ലാ ടൂറിസ്റ്റുകളും യാത്ര ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലേക്ക് വരുന്ന ഏത് നാട്ടുകാരനും പ്രതീക്ഷിക്കുന്നത് കേരളത്തിന്റെ സംസ്കാരം, കേരളത്തിന്റെ പൈതൃകം, കേരളത്തിന്റെ ആർക്കിടെക്ചർ, കേരളത്തിന്റെ ആർട്ട്, കേരളത്തിന്റെ ഫുഡ്, ഇനി കേരളത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളോ ഭൂപ്രകൃതിയോ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ തേടിയാണ്. കേരളത്തിന്റെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, കേരളത്തിന്റെ ജീവിത രീതി തന്നെയാണ് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാവുന്നത്. തന്നെയല്ല, ഈ മാറിയ കാലഘട്ടത്തില് ഈ കെട്ടിടങ്ങളുടെ അത്ഭുതങ്ങളോ നിർമ്മിതികളുടെ അത്ഭുതങ്ങളോ മാത്രമല്ല ആളുകൾ ജീവിതം തേടി യാത്ര ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് നമ്മൾ ആഫ്രിക്കൻ നാടുകളിലേക്ക് പോയാൽ ആഫ്രിക്കൻ ഗോത്ര ഗ്രാമങ്ങളിൽ പോയി ജീവിക്കാൻ പറ്റുമോ എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഞാൻ അങ്ങനെ പല യാത്രകളിലും യാത്ര ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. അഫാർ ഗോത്രക്കാരോടൊപ്പം
അഫാർ മരുഭൂമിയിലെ ദിനാക്കിൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. ജിബൂട്ടിയിലെ ഉൾനാട്ടിലെ മരുഭൂമിയില് അവരുടെ ഗോത്രഗ്രാമത്തിന്റെ മുറ്റത്തിട്ട കട്ടിലിൽ രാത്രി കിടന്നുറങ്ങി അത് അനുഭവിച്ചിട്ടുണ്ട്. അതിനൊക്കെ $100 ഒരു രാത്രി കൊടുക്കേണ്ടതാണ് നമ്മൾ. അപ്പം കേരളീയ ജീവിതത്തെ ടൂറിസ്റ്റുകൾക്ക് തീർച്ചയായും വ്യത്യസ്തമായ ഒരു അനുഭവമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. ഓരോ വീട്ടിലേക്കും ടൂറിസ്റ്റുകൾ എത്തുന്ന, ആ ടൂറിസ്റ്റുകൾ നമ്മുടെ വീടിനകത്ത് കയറി താമസിക്കുക എന്നുള്ളതല്ല, അതിന് കേരള ടൂറിസം ഒരു നല്ലൊരു പ്രോജക്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ട്. ഓരോ വീടിനും അനുബന്ധമായ ഒരു ഔട്ട് ഹൗസ് കേരളീയമായ ശൈലിയിൽ, നമ്മുടേതായ വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം കൊടുത്ത് ഒരു കപ്പിളിനെങ്കിലും താമസിക്കാവുന്ന ഒരു ഔട്ട് ഹൗസ് ഉണ്ടാക്കുകയും ആ വീട്ടിലെ ജീവിതവും ആ ഗ്രാമത്തിലെ ജീവിതവും അവിടുത്തെ മീൻപിടുത്തക്കാരൻ്റെയും കള്ളു ചെത്തുന്ന ഒരു തൊഴിലാളിയുടെയും അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ കാണാനും ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവം പങ്കെടുക്കാനും ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തേക്ക് സൈക്കിളിൽ യാത്ര ചെയ്ത് അയൽ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാനും ആ ഗ്രാമത്തിലൂടെ ഒഴുകുന്ന നദിയിലൂടെ ഒരു റാഫ്റ്റിൽ യാത്ര ചെയ്യാനും ഗ്രാമങ്ങൾ കാണാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് ടൂറിസത്തെ മാറ്റേണ്ടതുണ്ട്. ഒപ്പം ബീച്ചുകളുള്ള ഗ്രാമങ്ങളാണെങ്കിൽ ആ ബീച്ചിനെ ആഘോഷത്തിൻ്റെ ഒരു കേന്ദ്രമാക്കി എങ്ങനെ മാറ്റാമെന്നും ആ പ്രാദേശികമായി തീരുമാനിക്കാം. അപ്പോൾ കേരളത്തിൻ്റെ ഏത് ഭൂപ്രദേശത്തിൻ്റെയും സാധ്യത അനുസരിച്ച് ഒരു മലനാടൻ പ്രദേശമാണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിൽ അവിടുത്തെ ജീവിതത്തിൻ്റെ വ്യത്യാസങ്ങൾ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ ചർച്ച ഈ സംസാരത്തിൽ തന്നെ പറഞ്ഞിരുന്നു, എൻ്റെ പ്രദേശമായ പാലാ പ്രദേശത്ത് റബ്ബർ തോട്ടങ്ങളാണെങ്കിൽ പോലും അതിന് ടൂറിസം സാധ്യതയുണ്ട്. കാരണം യൂറോപ്പിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ വരുന്ന ഒരു സായിപ്പും റബ്ബർ വെട്ടി ടാപ്പ് ചെയ്ത് പാലെടുത്ത് ഉറയൊഴിച്ച് റബ്ബർ ഷീറ്റാക്കി മാറ്റി അത് കോട്ടയത്തെ MRF ഫാക്ടറിയിൽ പോയി ടയറായി മാറുന്നത് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു വലിയൊരു ടൂറിസം ആക്ടിവിറ്റിയാണ്. അപ്പൊ ടൂറിസത്തെ ഈ മട്ടിൽ കേരളത്തിൽ റീഡിഫൈൻ ചെയ്ത് റീസ്ട്രക്ചർ ചെയ്ത് അവതരിപ്പിച്ചാൽ വലിയ സാധ്യതകളുണ്ടെന്ന് തന്നെയാണ് കേരളത്തിന്റെ ഭാവി ടൂറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത ആയിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു അമീന. നമ്മൾ അടുത്ത ആളിലേക്ക് മൂവിയാണ്. ബ്രിജൻ ചോദിച്ചോളൂ. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം ബ്രിജൻ. സഞ്ചാരത്തെ ഏറെ സ്നേഹിക്കുന്ന, സഞ്ചാരം ഞങ്ങളിലേക്ക് എത്തിക്കുന്ന അങ്ങേയേറെ ബഹുമാനത്തോടുകൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം എന്താണെന്ന് വെച്ചാൽ, അത് അങ്ങ് കോവിഡ് പിടിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി സഞ്ചാരം എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സുന്ദരമായ ചിത്രമാണ്. ഇത് കണ്ടപ്പോൾ എങ്ങനെയൊക്കെ ഒരു പ്രൊഫഷനെ സ്നേഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രൊഫഷനെ അല്ല ഒരു പാഷനെ കൊണ്ടുനടക്കാൻ പറ്റുമെന്നുള്ള വലിയ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അതോടൊപ്പം ഏറെ സ്പർശിച്ച മറ്റൊരു കാര്യം കൂടി പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. ഞാൻ ഈ യാദൃശ്ചികമായി കോഴിക്കോട് ജില്ലയിലെ മുക്കം അടുത്തുള്ള ഒരു ഭവനത്തിൽ ചെല്ലുവാനിടയായി. ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മലമടക്കിലുള്ള ഒരു വീട്ടിൽ അവർക്ക് ആകെ ഒരു ടി വി ഉണ്ട്. ആ ടി വിയിൽ അവർക്ക് ആകെ ലഭ്യമായിട്ടുള്ളത് സഞ്ചാരം എന്ന് പറയുന്ന ഒരു ചാനൽ മാത്രമാണ്. മറ്റ് ചാനലുകൾ ലഭിക്കുവാൻ എല്ലാ സാധ്യതയുമുള്ള ഒരു സ്ഥലമാണ്. എങ്കിൽ പോലും അവർ ആ കുടുംബം ഈ സഞ്ചാരത്തിലേക്ക് അവരുടെ രണ്ട് കുട്ടികളെയും ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റ് മാധ്യമങ്ങളെല്ലാം അല്ലെങ്കിൽ മറ്റ് സാധ്യതകളെല്ലാം അവർ ഉപയോഗിക്കുന്നത് മറ്റ് മൊബൈലുകളിലൂടെയോ മറ്റ് സംവിധാനങ്ങളിലൂടെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കേരളത്തിന് അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ മഹത്തായ വലിയ സന്ദേശത്തെ, അല്ലെങ്കിൽ ഈ സ്നേഹത്തിനെ പ്രതി അങ്ങേക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രിജൻ. താങ്ക് യു ബ്രിജൻ. നമുക്ക് രാഹുലിലേക്ക് പോവാം. രാഹുൽ ചോദിച്ചോളൂ. നമസ്കാരം സാർ, എന്റെ പേര് രാഹുൽ, ഞാൻ കൊല്ലത്തുനിന്നാണ്. സാറിനോടുള്ള സ്നേഹം എന്ന് പറയുമ്പോഴത്തേക്കും ലേബറിന്റെ മുന്നത്തെ പേജ് കണ്ട് ഇന്ന് സഫാരി ചാനൽ വരെ എത്തി നിൽക്കുന്നു.